ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇത് നമുക്ക് അടിപൊളി ഒരു ജ്യൂസിൻ്റെ വീഡിയോ കാണാം കേട്ടോ നമ്മൾ ആരും വിചാരിക്കാത്ത അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇത് ഏത് ഫ്രൂട്ടാണെന്നുള്ളതല്ലേ അപ്പം എല്ലാ വീഡിയോകളിലും കാണുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് വേറൊന്നുമല്ല നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ വീഡിയോ ആണേ പാഷൻ ഫ്രൂട്ട് പറിക്കുവാണേ ഇതിൽ നിറച്ച് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു നിറച്ചുണ്ടായിരുന്നു ഞാനൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചായിരുന്നു പഴുത്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞു പഴുത്തതിനെ ഒന്നോ രണ്ടോ എണ്ണം നമ്മൾ പറിക്കും പറിച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ജ്യൂസ് ഉണ്ടാക്കാം ഭയങ്കര ടേസ്റ്റി ആയിട്ടൊരു ജ്യൂസായിട്ടോ അപ്പോൾ നമുക്കിതിനൊന്ന് പറിക്കാം പറിച്ചിട്ട് ഒരു ജ്യൂസ് അടിച്ച് കുടിക്കാം ഒരെണ്ണം മതി ഒറ്റ ഒരെണ്ണം കൂടെ അല്ല ഒന്നാന്തരം ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും ഒരു നാലഞ്ച് പേർക്ക് കുടിക്കാം ഒരേ ഒരു പാഷൻ ഫ്രൂട്ട് വെച്ച് നമുക്ക് അഞ്ച് പേർക്ക് കുടിക്കാവുന്ന രീതിയിൽ അടിപൊളി ഒരു ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ നല്ല പച്ചയാണ് മേളിൽ നിൽക്കുന്നത് ഇപ്പോൾ ഉള്ളതൊക്കെ പച്ചയാണ് ഒരു കുഞ്ഞൻ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് ഒരു ചെറിയ അളവ് ഉണ്ടായി വരുന്നുണ്ട് ഇനി ഉള്ളത് ഈ ഭാഗത്തുണ്ട് ഒരാളിവിടെ ഒളിച്ചിരിപ്പുണ്ടേ അപ്പം നമ്മുടെ പാഷമ്പലോട്ട് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ ഒന്ന് ഇവിടെ ഒരാളുണ്ട് ഇത് ഒരാൾ നിൽക്കുന്നു ഉണ്ടോ പിന്നെ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട് ഇത് ഇവിടെ ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ അങ്ങനെ നാലെണ്ണം ഇവിടെ നിൽപ്പുണ്ട് അപ്പം ഇതിൻ്റെ കളറ് കണ്ടോ എല്ലാവരും ദേ ഇതിൻ്റെ കളർ ദേ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വയലറ്റ് പോലത്തെ കളർ ഇത് ഇതിൻ്റെ യെല്ലോ കളറിലല്ല നമുക്ക് കിട്ടുന്നത് ഇത് കളറ് ദേ ഇതാണ് കേട്ടോ ഒരു വയലറ്റ് കൂടി ഒരു കളറാണ് ഇതിന് വരുന്നത് കണ്ടോ ഇതെല്ലാം അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പം അതിൻ്റെ അർത്ഥം ഇത് ഏകദേശം പഴുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇത് പഴുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടിയ കളറിലുള്ളത് പഴുത്തിട്ട് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്കുണ്ടോ എന്ന് നോക്കട്ടെ വേറെ ഏത് പക്ഷെ ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഇടയിലുള്ള കുറച്ചുണ്ട് അതൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ അപ്പം ഞാൻ ഇതിനെ കട്ട് ചെയ്യട്ടെ ഇതെടുക്കാം അല്ലേ ഇതിനെ മതി ഇത് ഞാൻ കട്ട് ചെയ്യുക ഇങ്ങനെ അതെടുക്കാം ഇതാണ് ആ കളർ ഇതാണ് കളർ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പോകണം തുടങ്ങാം ഇതിൻ്റെ കൂടുതൽ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യണം എന്നാണെന്നറിയാവോ പുതിന പുതിനയുടെ ഇല ഇവിടെ നിൽപ്പുണ്ട് നല്ല ഫ്രഷ് പുതിന മിൻറ്റില്ലേ മിൻറ്റ് ലീഫ് ഇവിടെ നിൽപ്പുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ പുതിനയുടെ ഇലയും കൂടി ഇട്ടാൽ അടിപൊളി ഒരു ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഞാൻ പുതിന പറിക്കാൻ പോവാണേ ഇത് ഞങ്ങളത് ഒരു ബക്കറ്റിലൊക്കെയാണ് കേട്ടോ പിടിപ്പിച്ചിരിക്കുന്നത് പെട്ടെന്ന് പിടിക്കും ബക്കറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പിടിക്കും പക്ഷേ ഇതേ വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കും കുറച്ചൊക്കെ അങ്ങ് പോയി അപ്പോൾ കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴത്തേക്കും വിഷമൊന്നും ഇല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റല്ലേ കിട്ടുന്നത് മതി കാണിക്കാം കേട്ടോ ഇതാ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മിൻറ്റ് നമ്മൾ പറിച്ചെടുത്തു ഉണ്ടാക്കിയേക്കാം കേട്ടോ പോവാം ഞാനിതൊക്കെ ആയിട്ടതേ ഇനി വന്നിട്ടുണ്ട് ഇത് കിച്ചണിൽ വന്നിട്ടുണ്ട് ജ്യൂസ് അടിക്കാൻ പോവാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ നേരത്തെ പറിച്ചു വെച്ചാൽ കേട്ടോ ഇത് നല്ല ഇതാണ് കറക്റ്റായിട്ട് പഴുത്തത് അപ്പം നമ്മുടെ പുതിനയുടെ ഇലയൊക്കെയായിട്ട് പുതിനയുടെ ഇലയ്ക്ക് ഒന്ന് കഴുകി എടുത്തിട്ട് വരട്ടെ ഇതുണ്ടല്ലോ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിനകത്താണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് വലിയ ജാറിലും ഉണ്ടാക്കാം പക്ഷേ ഇതിനെ നമ്മൾ വെള്ളം അങ്ങനെ ഒഴിക്കുന്നില്ല ചെറിയ ജാറിലേക്ക് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിടാം ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഒരെണ്ണം മതി ഒരെണ്ണത്തിനകത്ത് തന്നെ നമുക്കൊരു ആറ് പേർക്കെങ്കിലും കുടിക്കാൻ പറ്റും ഇത് ഇങ്ങനെ നടുവായിരുന്നു കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ കാണാം കേട്ടോ അതെ ഇതുണ്ടോ കണ്ടോ ഇത് കട്ട് ചെയ്ത് വേണം നല്ല പഴുത്തതായിട്ടിരിപ്പില്ലേ അപ്പോൾ ഇതിനെ നമുക്കൊരു സ്പൂണിൽ ഇതിലേക്ക് അങ്ങോട്ട് കോരിയിടും ഞാനിതിനെ ഒന്ന് കോരി ഇതിലേക്ക് ഇടുവാണ് നല്ല മധുരം കേട്ടോ ഇതിന് ഇപ്പം പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല മധുരമാണ് പക്ഷെ പിന്നെ ഒരു കാര്യം കേട്ടോ ഇതിങ്ങനെ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതായിരിക്കും നല്ലത് ഇതിലേക്ക് ഈ പുളിയൊന്നും മാറണമെങ്കിൽ ഒത്തിരി പഞ്ചസാരയുടെ ആവശ്യമല്ലേ നമുക്ക് ഷുഗറും ഒക്കെ ഉണ്ടാകും പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഷുഗർ ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത് പഞ്ചസാര ഇടാതെ ഡയറക്റ്റ് നമ്മൾ പാഷൻ ഫ്രൂട്ട് കഴിച്ചാൽ നമുക്ക് ഷുഗറൊന്നും വരില്ല ഷുഗറിനെ പ്രതിരോധിക്കുന്ന ഒരു മരുന്നായിട്ടാണ് പാഷൻ ഫ്രൂട്ടിനെ പറയുന്നത് കേട്ടോ പക്ഷേ ഇതും കൂടി ഞാൻ കട്ട് ചെയ്യുവാണ് പക്ഷെ ഒത്തിരി പുളിയായിരിക്കും നമ്മൾ അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ആണല്ലോ ഒരെണ്ണം ഇത് ഇതൊക്കെ ഉണ്ടോ കളർ കണ്ടോ ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതുകൂടെ ഞാനങ്ങ് ഇട്ടേക്കാം വീണ്ടും പറയും നമുക്ക് ഒരെണ്ണം മതി ഒരു ആറ് പേർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ ഒരെണ്ണം മതി കേട്ടോ നല്ല പുളിയും മധുരവും എല്ലാം കൂടിയാണ് പിന്നെ ഇതിനകത്ത് ഞാൻ ഇച്ചിരി എക്സ്ട്രാ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് എന്ത് നാച്ചുറലായിട്ടുള്ള ഒരു ജ്യൂസല്ലേ നമ്മൾ കുടിക്കുന്ന ഒരു ആർട്ടിഫിഷ്യലും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നേ ഇല്ല വളരെ നാച്ചുറൽ ജ്യൂസാണ് നമ്മളിപ്പം കുടിക്കാൻ പോകുന്നത് ഇനിയിപ്പം നമ്മൾ കൊണ്ടുവന്ന ഈ പുതിനയുടെ ഇലയില്ലേ അത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഒരു പിടി അതുകൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു ഇത്രയുണ്ട് കേട്ടോ ഇത്രയുമാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട്
ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ദാ ഇത്രേ ഉള്ളൂ ട്ടോ ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതും കൂട നമുക്ക് നടുവേ ഒന്ന് മുറിച്ചങ്ങ് ചേർക്കാം ഇഞ്ചി ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി ഇത് ഓപ്ഷണൽ ആണ് പക്ഷേ ഇത് ഇഞ്ചി ചേർക്കുന്നത് ശരീരത്തിന് നല്ലൊരു തണുപ്പും ഈ പുതിനയും ഇഞ്ചി എല്ലാം കൂടി ചെല്ലുമ്പോൾ നല്ലതാണ് ട്ടോ ഈ ജ്യൂസ് കുടിക്കാൻ ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുകയാണ് ഒന്ന് രണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ ഇത് ചേർത്ത് ഇതാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട നമുക്കൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ തന്നെ ഇതിൽ വെള്ളം ഉണ്ടല്ലോ പാഷൻ ഫ്രൂട്ടിന് തന്നെ അപ്പോൾ ഇങ്ങനെ അങ്ങ് ഒന്ന് അടിക്കാം അടിച്ചിട്ട് വരട്ടെ മിക്സിയിൽ അടിച്ച് കൊണ്ട് വന്നിട്ടുണ്ട് ഇതാട്ടോ കണ്ടോ ഇങ്ങനെ അടിച്ചു ഇനി നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് ഒന്നി സോഡ ചേർക്കാം അല്ലെങ്കിൽ വെള്ളം ചേർക്കാം ഐസ് വെള്ളമോ സാധാരണ വെള്ളമോ എന്ത് വേണേലും ചേർക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നിരിക്കുന്ന കാണണോ അവളിത് ഇവിടെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കും എന്താ കാര്യം എന്ന് അറിയത്തില്ല എൻ്റെ ഇടയിലൊക്കെ ഇരിപ്പുണ്ട് അവള് ഇടയ്ക്കിടയ്ക്കേ ആ കിളി ഇവിടെ വരും എനിക്കൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു കുഞ്ഞു കിളി എനിക്ക് കിട്ടിയിട്ട് അവളെ ഞാൻ വിട്ട ഒരു വീഡിയോ അവളുടെ അമ്മയാണോ എന്നൊരു സംശയമുണ്ട് ഇടയ്ക്കെല്ലാം ഇവിടെ വരും ഇതുപോലെ ജനലിൻ്റെ ഇവിടെ വരും ഇവിടെ അതുപോലൊക്കെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്നിരിക്കും വന്ന് വിളിക്കും ഇങ്ങനെ എപ്പോഴും കണ്ടോ രാവിലെ വന്ന് എപ്പോഴും വന്നിട്ട് പോയി അന്നേരം നമുക്ക് ഇതിൻ്റെ കാര്യം നോക്കാം കേട്ടോ ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ ജ്യൂസായി ഇനി അതിനകത്ത് ചേർക്കാൻ പോകുന്നത് നമ്മുടെ സോഡയാട്ടോ സോഡ ചേർക്കാമെന്ന് ഓർക്കുന്നത് സാധാരണ വെള്ളം ചേർത്താലും മതി സോഡ ചേർക്കുന്നതേ ഉള്ളൂ ഞാൻ അതിൻ്റെ കുറച്ച് വലിയൊരു ചരിവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം അല്ലേ നമ്മളിപ്പോൾ അടിച്ചെടുത്ത് അതുകൊണ്ട് അപ്പോൾ അതിനകത്ത് കൊള്ളാമെന്നില്ല പുളിയാകത്തില്ല അതിന് കൊള്ളുന്ന രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം സോഡ ഞാൻ പൊട്ടിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എൻ്റെ കുറച്ച് പേരുണ്ട് ഇത് കുടിക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത് സോഡയൊക്കെ ഒഴിച്ചെല്ലാവർക്ക് കൊടുക്കണം അപ്പം പതിഞ്ഞെല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കട പതിഞ്ഞ് പൊങ്ങി വരുന്ന കണ്ടോ ഇറക്കി കൊടുക്കട്ടെ പെട്ടെന്ന് തന്നെ ഇത് സോഡ ഒഴിച്ചാൽ നമ്മൾ വേഗം കുടിക്കണം കേട്ടോ ഇനി ഇതിനകത്തോട്ട് ഞാനൊരു നുള്ളുപ്പൂടെ ചേർക്കുക കേട്ടോ വെളുപ്പൊടിക്കുപ്പ് ചേർത്തിട്ടുണ്ട് ഇളക്കി കൊടുക്കും നമ്മുടെ ജ്യൂസ് കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇത് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സോഡ ഒഴിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കുടിക്കണം ഞാൻ ദയുടെ ഒരു ചെറിയൊരു ജാറിലോട്ട് മാറ്റിയിരിക്കുന്നതേ ഉള്ളൂ ഇത് ആവശ്യത്തിലേറെ കുടിക്കാനുള്ളതുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് അപ്പം ഞാനൊരു ഗ്ലാസ്സിലായിട്ട് ഒഴിക്കട്ടെ അപ്പം നമ്മുടെ ജ്യൂസ് നല്ല അടിപൊളി ഒരു ജ്യൂസാണ് കേട്ടോ ഇത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാനൊന്ന് അരിച്ചു നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഒരു ജ്യൂസാട്ടോ ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇപ്പം ഞാനൊന്ന് കുടിക്കട്ടെ ഇതിന് മേളിൽ വേണമെങ്കിൽ കുറച്ച് പുതിന ഇലയൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പം ജ്യൂസിന് ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് കേട്ടോ കടയിലൊക്കെ പോയിട്ടൊന്നും കുടിക്കണം പക്ഷേ പാഷൻ ഫ്രൂട്ട് വീട്ടിലുള്ളവർക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കട്ടോ നല്ല ടേസ്റ്റി ഇഞ്ചി പുതിനയൊക്കെ വന്നിരിക്കുന്നുണ്ട് നമ്മുടെ വയറ്റിൽ ചെല്ലുമ്പോൾ നല്ലൊരു തണുപ്പാണ് പുതിനയുടെ ഇലയല്ലേ പുതിനയില നമ്മളുടെ ഈ ജ്യൂസിനകത്തൊക്കെ ഇട്ട് കുടിക്കുമ്പോഴത്തേക്കും നമ്മുടെ വയറിനകത്ത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ കിട്ടുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഉച്ചയ്ക്കൊക്കെ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ഇത് വെള്ളം ഒഴിച്ചിട്ട് കുടിക്കാം കേട്ടോ നമ്മുടെ പച്ചവെള്ളമല്ലേ സാധാരണ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഇതുണ്ടായി കുടിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഞാനിത് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നല്ല നല്ല കമൻസും കൂടെ അറിയിക്കുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കണ്ടുവരും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പിന്നെ വെയും കുടിച്ച് തീർക്കട്ട് സോഡ ഒഴിച്ചല്ലേ ടാറ്റ